नमस्ते बच्चों, कैसे हो? ठीक है ना? तो आज हमें पढ़ने से पहले हमें दुआ बोलना चाहिए। तो मेरे साथ बोलो, रब्बी असिर वला तो असिर व तमिन बिल है व बिक नस्तहीनु या फताहु, रब्बी सिदनी इल्मा, रब्बी सिदनी इल्मा, रब्बी सिदनी इल्मा। तो चलिए पेज नंबर 26। എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോ? അപ്പോൾ പേജ് നമ്പർ 26 ഒരു ആക്ടിവിറ്റി ഉണ്ട്, ദ ഫോർത്ത് ആക്ടിവിറ്റി. ഈ കി മാത്ര ലഗാകർ ശബ്ദോങ്കോ പൂരാ കീജിയേ. ഈ കി മാത്ര ലഗാകർ ശബ്ദോങ്കോ പൂരാ കീജിയേ. ഈയുടെ മാത്ര ചേർത്തിട്ട് വാക്കുകൾ എന്ത് ചെയ്യണം? പൂർത്തിയാക്കണം. ടെക്സ്റ്റ് ബുക്ക് കണ്ടോ? അപ്പോൾ രണ്ട് കോളായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ എന്താണ്? പീല, ചീനി, ചംകീല, നാഷ്പാത്തി എന്ന് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് കോളത്തിൽ വേർഡ് എന്ത് ചെയ്യണം? കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഏത് മാത്രയാണ് നമുക്ക് അവിടെ ഫില്ല് ചെയ്യേണ്ടത്? ഈയുടെ മാത്ര നമ്മൾ ചേർത്ത് അവിടെ ആ വാക്കുകൾ കൃത്യമായിട്ട് എഴുതണം. അപ്പോൾ ദാ ടെക്സ്റ്റ് മിസ് ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. പീല, ക്യാ ഹെ പീല? പീല മാനെ എക്ക് രംഗ് ഹെ, എക്ക് കളർ, ക്യാ ഹെ? യെല്ലോ. പീല ക്യാ ഹെ? യെല്ലോ. ചീനി, ചീനി ക്യാ ഹെ? ചീനി മാനെ ഷുഗർ. ചീനി ക്യാ ഹെ? ചീനി ഷുഗർ. ചംകീല ക്യാ ഹെ? ചംകീല. ചംകീല മീൻസ് എന്താണ്? ഷൈനിങ് ആയിട്ടുള്ളത്, തിളങ്ങുന്നത്. ഓക്കെ, ബ്രൈറ്റ് ആയിട്ടുള്ളത്, ബ്രൈറ്റ്. ഓർ നാഷ്പാത്തി, നാഷ്പാത്തി ക്യാ ഹെ? ഇറ്റ് ഇസ് എ ഫ്രൂട്ട്. ഇതൊരു ഫ്രൂട്ട് ആണ്, ഒരു ഫല്ലാണ്. ക്യാ ഹെ ഇസ്കാ നാം? നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. പിയർ കേട്ടിട്ടുണ്ടോ? പിയർ കഴിച്ചിട്ടില്ല എല്ലാവരും. ആ എന്താണ്? ടേസ്റ്റി ആണോ? ആണോ? അപ്പോൾ ഹാ ദേഖോ, പീല യെല്ലോ, ചീനി ഷുഗർ പഞ്ചസാര, ചംകീല ബ്രൈറ്റ് തിളക്കമുള്ളത്, നാഷ്പാത്തി പിയർ, പിയർ ഫ്രൂട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വേർഡ്സ് തന്നെ നോക്കി നമുക്ക് എന്ത് ചെയ്യാം? ഈ വാക്കുകൾ ഇവിടെ ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവിടെ എന്തില്ല? ഈയിട മാത്രമില്ല. അപ്പോൾ ആ ഈയിട മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി ചേർക്കണം. ചേർക്കുവോ? അപ്പം നമുക്ക് ചേർക്കാം. അപ്പോൾ നോക്കോളൂ, ഇതാ പീല എന്നാണല്ലേ വാക്ക്, പക്ഷെ ഇവിടെ എഴുതിക്കുന്ന പല എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം പി ഇ ആവണമെങ്കിൽ എവിടെ നമ്മൾ മാത്രം കൊടുക്കണം? പായ് കഴിഞ്ഞിട്ട് വേണം, പായ്ക്ക് ശേഷമാണ് നമ്മൾ ഈയുടെ മാത്രം കൊടുക്കാനുള്ളത്. ഓക്കെ, അതുപോലെ അടുത്ത വേർഡ് നോക്കിക്കോളൂ. ചീനി എന്നാണ് വേർഡ്, പക്ഷേ ഇവിടെ മിസ് എന്താ എഴുതിയിരിക്കുന്നത്? ചൺ എന്നേ എഴുതിയിട്ടുള്ളൂ. എന്താണിത്? ചൺ അല്ലേ. അപ്പം ചീന്ന് വരണം, ചീന്ന് വരണമെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈയുടെ മാത്രം കൊടുക്കണം. കണ്ടോ? ഇനിയോ നീ എന്ന് വരണം അല്ലേ. ഇവിടെ നായല്ലേ ആയിട്ടുള്ളൂ ഇത്, പിന്നെന്നേ വായിക്കുള്ളൂ. ഇനി നീ എന്ന് വരണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ഈയിടെ മാത്രം കൊടുക്കണം. കൊടുത്തോ എല്ലാവരും? ഈയിടെ മാത്രം കൊടുത്തോ? അപ്പോൾ മിസ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിക്കോളൂ. ചംകീല, ബ്രൈറ്റ്, ചംകീല. ഇവിടെ എന്താ കൊടുത്തേക്കുന്നേ? ചമക്കില, ചമക്കില എന്നാ കൊടുത്തേക്കുന്നത് അല്ലേ. ചം കീ എന്ന് പറയണം അല്ലേ, ചം കീലായാണ്. അപ്പൊ കീ എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? കായ്ക്ക് ശേഷം നമ്മൾ ഈയിട മാത്രം കൊടുക്കണം. ഇപ്പൊ കറക്റ്റ് ആയോ? ചംകീല കറക്റ്റ് ആയോ? ചംകീല. ഒരേ ഹാം, നാഷ്പാത്തി, നാഷ്പാത്തി പിയർ. അപ്പൊ എവിടെ നോക്കിയേ? ഇവിടെ എഴുതി, എന്താ എഴുതിയേക്കുന്നേ മിസ്? നാഷ്പാത്ത് എന്നേ ഉള്ളൂ. എന്തേ ഉള്ളൂ? നാഷ്പാത്ത് എന്നേ ഉള്ളൂ. അപ്പൊ പാ തീ വരണം, തീ വരണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം? ഈയിട മാത്ര ഇവിടെ കൊടുക്കണം. കണ്ടോ? ഇപ്പൊ നാഷ്പാത്തി ആയോ? മനസ്സിലായോ? ഇത് മനസ്സിലായോ? എന്താണിത്? ദേഖോ, പീല യെല്ലോ, ചീനി ഷുഗർ, ചംകീല ബ്രൈറ്റ്, നാഷ്പാത്തി പിയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി നീഡ് ടു റൈറ്റ്. ഇനി അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചിത്രോങ്കോ ദേഖകർ ശബ്ദോങ്കോ പൂരാ കീജിയേ. അപ്പോൾ ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ നോക്കൂ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേർഡ് എന്താണ്? പപ്പി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒരു വേർഡ്, ഒരു അക്ഷരം അവിടെ ഉണ്ടല്ലേ, ഒരു ലെറ്റർ ഉണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ദെൻ നെക്സ്റ്റ് നോക്കിക്കോ, ഇമ്മ കൊടുത്തിട്ടുണ്ട്. പിന്നെയോ ഏതോ ഒരു അക്ഷരം അവിടെ എഴുതി ചേർക്കാനുണ്ട്. ഏതായിരിക്കും ഇത്? ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വാക്കിന് തൊട്ട് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്ന ചിത്രം കുക്കുംബറിൻ്റെ ചിത്രമാണ്. ക്യാ ഹെ കുക്കുംബർ? കുക്കുംബർ ക്യാ ഹെ? എന്താണ് കുക്കുംബർ? വെള്ളരി അല്ലേ. കുക്കുംബർ നമ്മൾ പഠിച്ചു. കുക്കുംബറിൻ്റെ ഹിന്ദി വേർഡ് എന്താണ്? പഠിച്ചതാണ്. എന്താണ്? ഖീര അല്ലേ. അപ്പൊ ഇവിടെ ഖീന്നുണ്ട്.
അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കൊടുക്കേണ്ടത് രാ എന്നുള്ള അക്ഷരമാണ് നമ്മൾ എഴുതേണ്ടത് ഇപ്പോ ഖീരയോ ഖീര ചേർത്ത് എഴുതുമ്പോൾ എന്തായി ഖീരയായി ഇനി ഇവിടെ ഒരു പപ്പായയുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് പപ്പായ ആ പപ്പായക്ക ഇംഗ്ലീഷ് പപ്പായക്ക അംഗ്രേസി വേർഡ് ക്യാ ഹേ പപ്പായ ഹേ നാ തോ ഉസ്ക ഹിന്ദി ശബ്ദ ക്യാ ഹേ പപ്പീത്ത ക്യാ ഹേ പപ്പീത്ത തോ യഹാം നോയ്ക്കോ പപ്പീന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ ഇപ്പൊ നമുക്ക് ഇവിടെ ഏതക്ഷരം ചേർക്കേണ്ടത് താ പപ്പി താന്നാണ് എഴുതേണ്ടത് അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതി ചേർക്കണം താ എന്ന് എഴുതി ചേർക്കണം പപ്പി താ ഓക്കെ പപ്പി താ ഇനി ഇവിടെയോ ഇവിടെ ഒരു പുളി ടമറിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ടമറിൻ്റെ എന്താണ് പുളി അല്ലെ നമ്മൾ പഠിച്ചതാണ് അപ്പൊ ടമറിൻ്റെ ഹിന്ദി വേർഡ് എന്താണ് ഇമലി ക്യാ ഹേ ഇമലി അപ്പൊ ഇവിടെ ഇമ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് എഴുതി ചേർക്കേണ്ടത് ലീ എഴുതി ചേർക്കണം തോ ഹമേ ഹാ കേസാ ലിഖന ചാഹിയേ ലീ ഏസാ ലിഖന ചാഹിയേ ദേഖാ ഖീര കുക്കുംബർ പപ്പീത്ത പപ്പായ ഇമലി ടമറിൻഡ് ഓക്കെ പഠിച്ചോ അപ്പൊ എന്താ കുക്കുംബർ ക്യാ ഹേ ഖീര ടമറിൻഡ് ക്യാ ഹേ ബോലോ ഇമലി ഓർ പപ്പായ ക്യാ ഹേ പപ്പീത്ത ഓക്കെ അപ്പൊ അത് എഴുതിയോ എല്ലാവരും ഇത് എഴുതണം ഈ വേർഡ്സ് ഇത്രയും പഠിക്കണം ഇതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് പഠിക്കണം ഓക്കെ ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം അടുത്തത് ആക്ടിവിറ്റി നമ്പർ 6 പരിവാർ കെ കിസി സദസ്യ കെ സാത് മിൽക്കർ ദിയെ ഗേ അംഗ്രേസി ശബ്ദോ ക അർത്ഥ് ഹിന്ദി മേ ലിഖിയെ ഉൻ ശബ്ദോ മേ ഈ കെ മാത്രാക്കോ പഹച്ചാനിയേ ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട് ആ വേർഡ്സിൻ്റെ ഇംഗ്ലീഷ് മീനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഇംഗ്ലീഷ് വേർഡാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഹിന്ദി വേർഡ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ സഹായത്തോടു കൂടി കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ വീട്ടിൽ ആരുടെ സഹായം വേണ്ട മിസ് തന്നെ പറഞ്ഞു തന്നാൽ പോരെ അപ്പോൾ നമുക്ക് ചെയ്യാം എഴുതാം അപ്പോൾ ആദ്യത്തെ വേർഡ് എന്താണ് ഫസ്റ്റ് വേർഡ് വാട്ടർ ക്യാ ഹേ വാട്ടർ ദെൻ സെക്കൻഡ് വേർഡ് ക്യാ ഹേ വാച്ച് ക്യാ ഹേ വാച്ച് W A T C H watch then fish kya hai fish then the last word is kya hai land kya hai land first word water watch fish land water watch fish land water ne enda hindi le paraya കേട്ടിട്ടുണ്ടാവും ഞാൻ പറയുമ്പോൾ നിങ്ങളൊക്കെ ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും ആ ഇത് ഞാൻ കേട്ടിട്ടുള്ള വേർഡാണല്ലോ എന്നുള്ളത് പറയട്ടെ വാട്ടർ കാ മത്ലബ് ഇംഗ്ലീഷ് ഹിന്ദി മീനിങ് ഹേ പാനി ക്യാ ഹേ പാനി പാനി കേസ് ലിഖ്തേ ഹേ ഇതാ ആദ്യം പാ എഴുതി പിന്നെയോ ആക്കി മാത്ര അപ്പം എന്തായി പാ അല്ലേ ഇനിയോ നമ്മൾ നാ എഴുതണം ഇപ്പോഴെന്തായി പാനേ ആയുള്ളൂ പാൻ ഇനി ഈ എഴുതണം അല്ലേ പാനീന്ന് എഴുതണമെങ്കിൽ ബെഡിക്ക് മാത്ര ലിഖിനാ ചായേ ദേഖോ പാനി കണ്ടോ പാനി കണ്ടോ എങ്ങനാ പാ എഴുതി നാ എഴുതി ബെഡി ഈക്ക് മാത്ര എഴുതി അപ്പൊ എന്തായി പാനി ക്യാ ഹേ പാനി തോ യഹാ ദേഖോ വാച്ച് വാച്ച് കോ ഹിന്ദി മേ ക്യാ കഹത്തേ ഹേ എന്താ പറയാ ഖടി ക്യാ ഹേ ഖടി എല്ലാവരുടെ കയ്യിലും വാച്ച് ഉണ്ടോ ഉണ്ടോ അപ്പൊ എന്താ നമുക്കിവിടെ വാച്ച് കാ അർത്ഥ് ക്യാ ഹേ ഖാ ഡി എസ് ആ ലിഖന ചാഹേ ഖാ എഴുതുക ദെൻ ഡാ എഴുതുക പിന്നെയോ ഈ കി മാത്ര ഹാ ലിഖന ചാഹേ ഖടി ഈ ഡായുടെ അടിയിൽ എന്തുണ്ട് എക്ക് ബിന്ദു ഒരു കുത്തുണ്ട് അത് ഇടാൻ മറക്കരുത് ഓക്കെ ഖടി ക്യാ ഹേ ഖടി ഒരു തീസ്രാ ശബ്ദ ഹേ ഫിഷ് മീൻ എല്ലാവർക്കും ഇഷ്ടമാണോ മീൻ കഴിക്കും എല്ലാവരും അതുപോലെ മീൻ എന്ത് ചെയ്യും അലങ്കാരത്തിനായിട്ട് നമ്മൾ വളർത്താറുണ്ടല്ലേ അപ്പൊ എന്താ മീന് നമ്മൾ ഹിന്ദിയിൽ പറയാ ക്യാ ഹേ മച്ചലി ക്യാ ഹേ മച്ചലി തോ യഹാ ദേഖോ പെഹല മാ ലിഖന ഉസ്കേ ബാദ് ഛാ ലിഖന ഛ കണ്ട ദെൻ മച്ചലി ലാ എഴുതണം പിന്നെയോ ലീന്നാണ് അല്ലേ മച്ചലി ഈന്ന് എഴുതണമെങ്കിൽ നമ്മൾ ബെഡി ഈ കി മാത്ര ലിഖന ചാഹിയേ ക്യാ ഹേ ബെഡി ഈ കി മാത്ര ലിഖന ചാഹിയേ കണ്ടോ മച്ചലി ഫിഷ് ക്യാ ഹേ മച്ചലി ആ ദെൻ ദ ലാസ്റ്റ് വേർഡ് ക്യാ ഹേ ലാൻഡ്
എന്താണ് ലാൻഡ്? ലാൻഡ് ഒക്കെ മലയാളം അർത്ഥം ഹേ ഭൂമി അല്ലേ, ഭൂമിയിലല്ലേ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയുടെ ഹിന്ദി വേർഡ് എന്താണ്? എന്താണ് ധർത്തി, ക്യാ ഹേ ധർത്തി. ധർത്തി എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഈ ധ എഴുതുക, ഉസ്കേ ബാദ് രാ ലിഖ്നാ ചാഹിയെ, രാ കണ്ടോ, പിന്നെയോ തീ എന്നാണ് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ താ എഴുതിയിട്ട് എന്താണ് ഈക്ക് മാത്ര, ക്യാ ഹേ ഈക്ക് മാത്ര. ധർത്തി എഴുതുമ്പോൾ ഈ ധ കംപ്ലീറ്റ് വരെ ഇടാൻ പാടില്ല, അങ്ങനെ ഇട്ടാൽ എന്താണത്, തെറ്റാണ്. ഓക്കെ മനസ്സിലായോ? തേക്കോർ ബാർ ദേഖോ, വാട്ടർ പാനി, വാച്ച് ഘടി, ഫിഷ് മച്ചലി, ലാൻഡ് ധർത്തി. അപ്പോൾ ഇത് നന്നായിട്ട് കാണാതെ പഠിക്കണം. ഒന്നുകൂടി പറയാം, വാട്ടർ പാനി, വാച്ച് ഘടി, ഫിഷ് മച്ചലി, ലാൻഡ് ധർത്തി. ഓക്കെ, തോ കൊയ് ഡൗട്ട് ഹേ, തോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ധന്യവാദം.